തുറമുഖത്ത് നിന്ന് പലായനം ചെയ്തവരുടെ കണക്കുകൾ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. എങ്കിലും ഒരു ദശലക്ഷത്തിന് മേലെ ആളുകൾ ജീവനും കയ്യിൽ പിടിച്ച് റഷ്യയുടെ ബോംബ് വർഷത്തിനിടയിലൂടെ ഓടി അയൽ രാജ്യങ്ങളുടെ അതിർത്തി കടന്നു വന്നു. യുക്രൈൻ അഭയാർത്ഥികളുടെ എണ്ണം 400,000 ഉയരുമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിരീക്ഷണം. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനിടയിലും റഷ്യ ബോംബിംഗ് തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതിനിടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഓടുമ്പോൾ കൂടെ എന്ത് കരുതണമെന്ന് ചോദ്യമുയരുക സ്വാഭാവികം തന്നെ. പണം വിലപിടിപ്പുള്ളത് അങ്ങനെ പലതായിരിക്കും ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ. എന്നാൽ ഇടുക്കിയിൽ നിന്ന് യുക്രൈനിൽ മെഡിസിൻ വിദ്യാഭ്യാസത്തിനെത്തിയ ആര്യയെപ്പോലെ ചിലർ കൂടെ കരുതിയത് പാസ്പോർട്ടും അത്യാവശ്യ ഭക്ഷണവും, പിന്നെ അതുവരെ തങ്ങളുടെ സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം നൽകി കൂടെ നിന്നിരുന്ന അരുമ മൃഗങ്ങളെയായിരുന്നു. ജീവൻ എന്നാൽ മനുഷ്യജീവൻ മാത്രമല്ലെന്ന് ആ കുട്ടികൾ കാട്ടിത്തരുന്നു. വാക്കും പ്രവൃത്തിയും രണ്ടെന്ന് ഇതിനകം റഷ്യ പലതവണ യുക്രൈൻ തെളിയിച്ചു കഴിഞ്ഞിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം നിലനിൽക്കുമ്പോഴും റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ യുക്രൈൻ നഗരത്തിന്മേൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിലൂടെയാണ് ഓരോ ജീവനും അതിർത്തികൾ തേടി ഓടുന്നത്. ശത്രുവിനെയോ മിത്രത്തെയോ തിരിച്ചറിയാനാകാതെ അന്യരാജ്യത്ത് മരണത്തിന് മുന്നിൽ നിന്നായിരുന്നു ആ പലായനങ്ങൾ ഓരോന്നും. ഭയം നിറയ്ക്കുന്ന ആ പലായന നിമിഷങ്ങളിൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ റഷ്യൻ ബോംബിങ്ങിന് മുന്നിൽ അനാഥരായി വിടാൻ അവരുടെ മനസ്സനുവദിച്ചില്ല. വെടിമരുന്ന് മണക്കുന്ന യുദ്ധഭൂമിയിലൂടെ മണിക്കൂറുകളോളം നീണ്ട നടപ്പുകൾക്കൊടുവിലാണ് അവരെല്ലാവരും യുക്രൈന്റെ മണ്ണിൽ നിന്നും രക്ഷപ്പെട്ടത്. നീണ്ട മണിക്കൂറുകൾ നടന്ന് തളർന്ന മൃഗങ്ങളെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവരോരോരുത്തരും പോളണ്ടിൽ എത്തിയത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമല്ല, യുക്രൈനികളും മറ്റ് വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളും തങ്ങളുടെ വളർത്തുമൃഗങ്ങളുമായാണ് യുക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചില കണക്കുകൾ പറയുന്നു. യുക്രൈൻ അതിർത്തി കടന്നെത്തുന്ന മൃഗങ്ങളെ സഹായിക്കാനായി യൂറോപ്പിലെ ചില മൃഗസംഘടനകൾ അതിർത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പെറ്റ ജർമ്മനി പോലുള്ള സംഘടനകൾ മൃഗങ്ങളുടെ യുദ്ധഭീതി മാറ്റാനും മറ്റുമായി അതിർത്തിയിൽ മൃഗങ്ങളെ സുരക്ഷിതമായി മേയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മൃഗാവകാശ ഗ്രൂപ്പിലെ ജെന്നിഫർ വൈറ്റ് പറഞ്ഞു. എങ്കിലും മൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ സംബന്ധിച്ച നിയമങ്ങളും ഉള്ളതിനാൽ മൃഗങ്ങളെ അതിർത്തി കടത്തി കൊണ്ടുവരുന്നത് ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ഒരു പ്രദേശത്ത് യുദ്ധം ബാധിക്കുമ്പോഴെല്ലാം അവിടുത്തെ മൃഗശാലയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃഗങ്ങളാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് എന്ന് ജെന്നിഫർ പറയുകയുണ്ടായി. കീവിനടുത്തുള്ള സേവ് വൈൽഡ് ബിയർ സങ്കേതത്തിൽ നിന്നുള്ള മൃഗങ്ങളെ പോളണ്ടിലേക്ക് കടത്തിയതായി ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പോളണ്ടിലെ ഒരു മൃഗശാലയിലാണ് അവർക്ക് അഭയം നൽകിയിട്ടുള്ളത്. എന്നാൽ എല്ലാ മൃഗശാലയിൽ നിന്നും മൃഗങ്ങളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കീവ് മൃഗശാലയിലെ ജീവനക്കാർക്ക് മൃഗങ്ങളെ ഒഴിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മൃഗങ്ങളെ ഒഴിപ്പിക്കുന്നത് മിക്കവാറും അസാധ്യമാണ്. കാരണം ആകാശത്ത് നിന്ന് ബോംബ് വർഷിക്കുമ്പോൾ സ്ഫോടനങ്ങൾക്ക് നടുവിലൂടെ ഉചിതമായ വെറ്റിനറി സേവനവും ഗതാഗതവും നൽകി മൃഗങ്ങളെ കൊണ്ടുപോകുകയെന്നത് അസാധ്യം തന്നെയാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.